നമസ്കാരം. അമ്മയുണ്ട് വന്നോട്ടോ. ഇന്ന് ഒരു വെള്ളിയാഴ്ചയാണ്. അപ്പൊ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വെള്ളിയാഴ്ചക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നാളെയാണ് നമ്മുടെ ഏതും മണിക്കുട്ടി നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. അവരെ ഇങ്ങോട്ട് വരേണ്ട ഊഴാണ് നാളെ. അപ്പൊ ഞായറാഴ്ച അവർക്ക് പല ഒഴിവ് കഴിവുകളും ഉണ്ടാകുന്നതുകൊണ്ടും അപ്പോ ഒരു ഇട ദിവസത്തിലേക്ക് വെച്ചിരിക്കുകയാണ്, ഒരു ശനിയാഴ്ചയിലേക്ക്. അപ്പൊ നമ്മള് നമ്മളുടെ കുടുംബത്തിലുള്ള കുറച്ച് നമ്മുടെ ചേട്ടനിയും അച്ഛന്റെ അനിയനിയും ചേട്ടന്റെ വീട്ടിലും പെങ്ങളെ അപ്പൊ കൊറേ നാളുകളായില്ലേ. നമ്മളിപ്പോ ഈ കൊറോണയുടെ ഈ കാലഘട്ടത്തിൽ ഒന്നും നമ്മൾ ഒരുമിച്ച് കൂടാൻ നമുക്ക് പറ്റിയിട്ടില്ല. അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് കൂടാമെന്നുള്ളൊരു സന്തോഷത്തിലാണ്. അപ്പൊ അതിന്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അമ്മ തന്നെയാണ് ചെയ്യുന്നത്. എന്നെ ഹെൽപ്പ് ചെയ്യാൻ അമ്മൂട്ടിയമ്മയുണ്ട്. അമ്മൂട്ടിയമ്മേനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ. അപ്പൊ രണ്ടാളും കൂടിയിട്ടാണ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഇന്ന് വെച്ച് വെക്കേണ്ട കുറച്ച് കറികളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഒന്ന് വെച്ച് ഇന്ന് വെച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നാല് തരക്ക് ഇന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഒരു ചുരുങ്ങിയതൊരു 10-40 ആളുണ്ടാവും എല്ലാവരും കൂടുമ്പോ. അപ്പോ പല സമയങ്ങളിലായിട്ടാണ് വരുന്നത്. എല്ലാവർക്കും ഉച്ചയ്ക്ക് വരാനുള്ള സമയമില്ലാത്തവരുണ്ട്, ചിലർ രാത്രിയിലേക്കൊക്കെ. അപ്പൊ അതൊക്കെ നാളത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മള് കുറച്ച് കറികളും സാധനങ്ങളും ഒക്കെ ഇന്ന് വെച്ച് വെക്കാൻ പറ്റിയ സാധനങ്ങൾ നാളേക്കുള്ളത്, അത് ഇന്ന് തന്നെ ചെയ്ത് വെക്കാൻ പറ്റുന്നത്. അച്ചാറിടല്, മോരുകറി വെക്കല്, അതൊക്കെ ഇന്ന് വെച്ചാൽ നാളേക്ക് കേടാവൊന്നുമില്ല. മീനും ഇറച്ചിയൊക്കെ ആയിട്ടുള്ള സാധനങ്ങൾ വറുത്ത് വെക്കല് ഒക്കെ ചെയ്താൽ നാളെ കാലത്ത് പാകം ചെയ്തെടുക്കാൻ വേണ്ടു. അല്ലാണ്ട് എല്ലാം കൂടി ഒരുമിച്ച് അമ്മയ്ക്ക് പറ്റില്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഈ ഇന്നത്തെയും കൂടി കാണിക്കാന്ന് വിചാരിച്ചത്. അപ്പൊ നാളത്തെയും ഇന്നത്തെയും കൂടി ആകുമ്പോൾ ഒരു വീഡിയോ വലിയ ലെങ്ത് ആവും. അപ്പൊ അത് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാമെന്നാണ് അമ്മ വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ നമ്മ കുറെ വലിച്ചു നീട്ടി സംസാരിക്കുന്നില്ല. അപ്പൊ അമ്മ നമ്മൾക്ക് നമ്മുടെ ജോലിയിലേക്ക് പോവാ കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ അമ്മൂട്ടിയമ്മ കേട്ടാ. അപ്പൊ ആള് കൂർക്ക നന്നാക്ക. കാലെ തന്നെ ഞാൻ പോവുമ്പോ ഞാനിന്ന് കടയിലേക്ക് പോയിരുന്നേ. അപ്പോ കടയിലേക്ക് അവർക്ക് ചോറും കറികളൊക്കെ വെച്ചു കൊടുത്തതിന് ശേഷമാണ് അമ്മ ഇപ്പൊ വീട്ടിലെത്തിയിരിക്കുന്നത്. അപ്പൊ വരുമ്പോഴേക്ക് മീനും ഇറച്ചിയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നു. അപ്പോ അമ്മൂട്ടിയമ്മയുടെ ഞാൻ കാലെ തന്നെ കൂർക്ക കൊടുത്തിട്ട് പോയിട്ടായിരുന്നു. അപ്പൊ ആളുകൂടി ഇരുന്ന് നന്നാക്കിണ്ടായിരുന്നത്. അപ്പൊ നന്നാക്കി ഒരുവിധം ഇതേ ആയി. അപ്പൊ ഒരു കുറച്ചും കൂടി ഉള്ളു, കുറച്ചധികം കൂർക്കിയുണ്ട്. അപ്പൊ അത് നന്നാക്കി കൊണ്ടിരിക്കയാള്. ഇറച്ചി അമ്മ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, പിന്നെ മീൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇറച്ചി, മീൻ, കോഴി, അത് മാത്രമാണ് നമുക്ക് വാങ്ങിക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ എല്ലാതും കടയിൽ നിന്ന് എടുത്തിട്ട് വരുന്നത്. അതിന്റെ എല്ലാ കാര്യങ്ങളും വഹിക്കുന്ന ആള് എന്റെ മോൻ ഭാഗ്യനാണ്. ഏതാനും സാധനങ്ങൾ എന്റെ മോൻ ഞങ്ങളുടെ കടയിൽ നിന്ന് എടുത്തിട്ടാണ് വരിക. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കാശ് കൊടുത്ത് മേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ കൊണ്ടുവരായാലും വളരെ കുറവാണ്. സാധാരണ ദിവസങ്ങളിലും മിക്ക ദിവസങ്ങളിലും കടയിലത്തെ ഒരു പച്ചക്കറി ഞാൻ കറി വെക്കാറില്ല. കാരണം എന്താ വെച്ചാൽ വെക്കിന്റെ കാര്യമില്ലാന്നറിയാലോ. അവിടുത്തെ ബാക്കിയല്ലേ ഇവിടെ കൊടുത്തത് തിന്നണ്. അപ്പൊ രാത്രിയാവുമ്പോ അച്ഛനും ഞാനും. അപ്പൊ പിന്നെ എന്തിനു വെക്കിന്? പിന്നെ രാത്രി മിക്കവാറും ഒരു തുണ്ട് മീനോ ഒരു തുണ്ട് രണ്ട് ഇറച്ചീരി എന്തെങ്കിലും ഉണ്ടാവും ലേശം, അത് ആണ് നമ്മൾ കഴിക്കുക. അല്ലെങ്കിൽ പിന്നെ പപ്പക്കായ ഉണ്ട് നമ്മുടെ വീട്ടില്, പിന്നെ ചേമ്പ് ചേന സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്, പുരിങ്ങല അങ്ങനത്തെയൊക്കെ. അപ്പൊ കൊറേ നമ്മൾ അതാണ് ഉൾപ്പെടുത്തുന്നത് ഭക്ഷണത്തില്. ഒരു നേരെങ്കിലും അങ്ങനെയുള്ള സാധനം പപ്പായ മിക്ക ദിവസങ്ങളിലും ഞാൻ രാത്രി ഉപ്പേരി വെച്ചിട്ട് അത് ഇങ്ങനെ കഞ്ഞിവെള്ളം കൂട്ടി അങ്ങനെ കുടിക്കും. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത് എന്താന്ന് വിചാരിച്ചാ, ബാക്കിയുള്ളതൊക്കെ നമ്മുടെ കടയിലത്തെ സാധനങ്ങളാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോ അടുത്തത് നമുക്ക് അടുത്ത ഈ കായും ചേനയൊക്കെ ഇട്ടിട്ട് നമുക്ക് മോരുകറി അല്ലെങ്കിൽ മാങ്ങ എടുത്തിട്ടുണ്ട്, മാങ്ങ അരിഞ്ഞ് നമുക്ക് അച്ചാറ് അതിലേക്കൊക്കെ ആ പരിപാടിയിലേക്കൊക്കെ പോവാം കേട്ടോ. അമ്മൂട്ടിയമ്മ അവിടെ കൂർക്ക നന്നാക്കി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൂർക്കൊക്കെ നമ്മുടെ അപ്പൊ നമുക്കത് കരത്തിലിട്ട് അങ്ങ് വേവിക്കാന്ന് ചേച്ചിട്ടാ. കുക്കറിലിട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ ഈ കൂർക്കയ്ക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടാ. അപ്പൊ കഴിയുന്നത് നമ്മള് ഈ കൂർക്ക കലത്തിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ഗ്യാസ് മല അടുപ്പ് മല അങ്ങനെ വെച്ച് വേവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഒരു ഒരു മണന്താന്ന് ഒരു ഫ്രഷ്നെസ് ഇല്ലാത്തോണ്ടിരിക്കും. കുക്കറിൽ വെച്ച് അടിക്കുമ്പോൾ ഒരു കുഴച്ചൽ പോലെ വരും. എങ്ങനെ വേവ് കുറച്ചെടുത്താലും അത് ടേസ്റ്റ് ഉണ്ടാവില്ല. നന്നായി കഴുകണം കൂർക്ക, അല്ലെങ്കിൽ കല്ലുണ്ടാവും. ഇത് നിറഞ്ഞൂട്ടോ, ഈ കല നിറച്ചിണ്ട്. അപ്പൊ കൂർക്കൊക്കെ കഴുകി ക്ലീൻ ആക്കിയിട്ടാ ഇനി നമുക്ക് ഉപ്പിട്ട് അടുപ്പത്ത് വെക്കാം. അപ്പൊ നമ്മള് സൂചി മോളുടെ അടുത്ത് പോയിട്ട് ഈ അടുപ്പെടുത്ത് വന്നത് അന്നല അച്ചട്ടാ. അപ്പൊ പുതിയത് വാങ്ങിക്കാന്ന് വിചാരിച്ചേ. അപ്പോ സുജമോള് പറഞ്ഞു വേണ്ട മാവിടെ ഉണ്ട്,
അത് മതി, ഇത് അത്ര ഉപയോഗം എപ്പോഴെപ്പോഴും ഉപയോഗിക്കുന്നല്ലോ, വെറുതെ ഇരുന്ന് തുരു പൊടിച്ച് പോകണ്ട, അത് മതി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അടുപ്പെടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ അതൊക്കെ കെട്ടി പൊതിഞ്ഞൊക്കെ ആൾ വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട്. ഇനിയിപ്പോൾ അറിയില്ല എങ്ങനെയാന്ന്, കത്തിച്ച് നോക്കാം നമുക്ക്. ഞാൻ അപ്പോൾ നമ്മൾ കൂർക്കടപ്പത്ത് വെച്ചു. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, കുറേ ഉണ്ടല്ലോ, അപ്പോൾ ഇത്തിരി അധികം ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക, അത് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം. കഴുകി വാരിയപ്പോഴൊക്കെ കുറച്ച് വെള്ളം ഉണ്ടായിൻ്റെ ആവും, അപ്പോൾ അത് മതി. പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക്. മോരുകറിയിലേക്കുള്ള കായ നോക്കാം കേട്ടോ. ഒന്ന് ചേന, ഒരു ചേന പോയി പറിച്ചിട്ട് വരാം കേട്ടോ അമ്മൂട്ടി ചേച്ചി. ഞാൻ ഇവിടെ ചേന ഉണ്ട് ചേച്ചി, കട പറക്കി എന്താണോ പുലി കടന്നോർത്ത് പോയില്ല എന്ന് പറഞ്ഞ പോലെ കാണുന്നു. നോക്കിയൊക്കെ നമുക്ക് അച്ഛനാണെങ്കിൽ കൃത്യമായിട്ട് അറിയേ. പഴുതാര കട പഴുതാര ചേനയാ തോന്നിട്ട്. ചേനേനെ ദേ കഴുകി ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് കേട്ടാ. ഈ ചേന കഴുകാൻ ഭയങ്കര പേടിയാട്ടാ. സോറി, സാധനങ്ങളൊക്കെ കണ്ട് കാലത്ത് ഇങ്ങനെയാന്ന് കഴുകുക. അമ്മൂട്ടിയമ്മ പറയുന്നുണ്ട് ചിലപ്പോ കേക്കുണ്ടാവില്ല, ആള് പറയുന്നുണ്ട് കേട്ടാ. ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, ആ ചേന ചൂലുകൊണ്ട് കഴുകിയാ എല്ലാം കണ്ട. കറുത്ത ചേനയല്ലേ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നെ, അപ്പൊ അത് വെള്ള ചേനയായി കണ്ട. ജോലി ചേർത്താനാണെങ്കിൽ ഭയങ്കര എളുപ്പം. അപ്പൊ ഇനി ചേന നന്നായി മൂത്തുണ്ടല്ലേ, അല്ലെങ്കിൽ നല്ല ചോന്നായിരിക്കുക. അത് ഇപ്പൊ ഇത്തിരി അപ്പൊ നമ്മുടെ കൂർക്ക നന്നായി തിളച്ചു വന്നു. അപ്പൊ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടാ. നന്നായി വേവട്ടെ, വെന്തിട്ടില്ല, വെന്ത് വരുന്നേ ഉള്ളൂ. അടുത്തത് നമുക്ക് ബീഫ് കഴുകിയെടുക്കാം നന്നായിട്ട് കേട്ടാ. അതേ കൊത്തി 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 ഇങ്ങനെ നുറുക്കാണേ, അതുകൊണ്ട് വിട്ട് പോന്നിട്ടില്ല ചിലതൊന്നും കണ്ട. നമ്മൾ അരിഞ്ഞ് അരിഞ്ഞെടുക്കണോണല്ല അവര്, ഇത് അവര് അരിഞ്ഞ് തന്നതാണ് നമുക്ക്. കൂർക്കലത്തെ വെള്ളമൊക്കെ ഒരുവിധം പറ്റി വന്നിട്ടുണ്ട് കേട്ടാ. ഇനി ഒരു തുള്ളി വെള്ളം എങ്ങനെ ഉണ്ടാവുള്ളൂ. അത് നമുക്ക് നാളെ കാച്ചുമ്പോഴേ ഉരുളിയിലേക്ക് നമ്മൾ തട്ടില്ലേ, അപ്പൊ നമുക്കത് വറ്റിച്ചെടുക്കാം. അപ്പൊ രണ്ട് കുക്കർ ഞാൻ എടുത്തിട്ടുണ്ട്, അപ്പൊ രണ്ട് കുക്കറിൽ നമുക്ക് കറച്ചിട്ട് കൊടുക്കാം. ഇത് രണ്ടിലിട്ടു, രണ്ടിലും കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക്. കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കും. വെള്ള പേപ്പർ കണ്ട, നല്ല കളറുള്ള പേപ്പറാണ്, നല്ല എരിവായിരിക്കും കേട്ടോ. ഈ കുരുമുളകിൻ്റെ ഒരു നല്ല മണമുണ്ടെങ്കിൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളേ. ആണ് ഇത്തിരി അധികം ഇട്ട് കൊടുക്കണേ. ഞാൻ ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. ഇത്രയും സാധനങ്ങളാണ് വേവിക്കുമ്പോൾ ഞാൻ ഇടണുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ നമുക്ക് ഇനി പാകം ചെയ്യുമ്പോൾ ഇടാം. വെള്ളം ഒഴിക്കേണ്ട, തീരെ വെള്ളം വേണ്ട കേട്ടാ. വേവുമ്പോൾ വെള്ളം കിട്ട് വരുവേ. അപ്പൊ രണ്ട് കുക്കറും ഇതായിട്ടുണ്ട് നമുക്ക്. അകത്ത് അകത്തെ അടുപ്പിലാട്ടാ ഞാൻ അത് വെക്കുന്നത്. അച്ചാറിലേക്കുള്ള മാങ്ങയാണ്, അപ്പൊ അത് നമുക്ക് ചോപ്പർ കൂട്ടനെ കൊണ്ട് ചെറുതാക്കാന്ന് ചോദിച്ചിട്ടാ. അപ്പൊ വെറുതെ ഇങ്ങനെ പൂളി പൂളിയിട്ടാ മതി എന്ന് പറഞ്ഞു. പൂള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി, മുറിച്ചിടുന്നതിനെ ഞങ്ങൾ ഇവിടെ മാങ്ങനെ പൂളുക എന്നാണ് പറയാ തൃശ്ശൂർ ഭാഷയിൽ. പുളിയിടാന്ന് പറയുമ്പോൾ പിള്ളേർ കുട്ടികൾ വിചാരിക്കും പുളിയിടാന്നാണോ അമ്മ പറഞ്ഞു ചോദിക്കും. പുളിയിടാന്നല്ല, പൂളിയിട, മാങ്ങ മുറിച്ചിടുന്നതിനെ പറയുന്നുണ്ട് കേട്ടാ. അപ്പോൾ മീൻ ഇപ്പമൊക്കെ എനിക്ക് കഴുകി വരാം. അപ്പോൾ അത് വറ്റ എന്ന് പറയും കുക്കർ അടിക്കേണ്ടത്. നമ്മൾ ബീഫ് നേരത്തെ വെച്ചില്ലേ രണ്ടെണ്ണത്തിൽ, അത് അടിച്ചു തുടങ്ങി. ഇതിപ്പോൾ നിങ്ങൾ പറയും വേണേ ഇതൊക്കെ അമ്മക്ക് വാങ്ങിച്ചൂടെ, എന്തിനാ ഇപ്പോൾ ഇതൊക്കെ വിൽക്കണമെന്ന് ചോദിക്കും. എന്നെ കാണില്ലല്ലേ, ഞാൻ താന്ന് നിൽക്കാട്ടാ. അപ്പോൾ ഇതൊക്കെ വിൽക്കാൻ മുട്ടി പറഞ്ഞണ്ട, വെച്ചില്ലെങ്കിലേ മറന്നു പോകുന്നു. ഇതൊക്കെ വിൽക്കാനായിട്ടേ മറന്നു പോകുന്നു. അപ്പോൾ അതാണ്, ഇതൊക്കെ വെച്ച് മറക്കാണ്ടിരിക്കുന്നത്. നമ്മൾ അമ്മീ മരയ്ക്കാൻ മറന്നു, വെള്ളം കോരാൻ മറന്നു, ഒരലിടിക്കാൻ മറന്നു, നമുക്ക് ഇനി വെക്കാനും മറക്കും ആൾക്കാർ. തിന്നാൻ മാത്രം മറക്കില്ല. നമ്മൾ ഒരേ പ്രാവശ്യം വെക്കുമ്പോഴും മാറി മാറി വെക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റുകൾ മനസ്സിലാവുക നമുക്ക്. ആ ഇങ്ങനെ വെച്ചെങ്ങനെ ഇരിക്കില്ല, ഇങ്ങനെ വെച്ചെങ്ങനെ ഇരിക്കില്ലേ.
അപ്പൊ ആ മുട്ടമ്മതയുടെ പച്ചമുളക് അരിഞ്ഞു വെക്ക ഇതാക്കി ചോപ്പറിലേക്ക് അടിക്കാനുള്ളത് ശരിയാക്കി വെക്കുക കേട്ടാ. പിന്നെ വേപ്പിന്റെ ഇല മുഖം കൂടെ വേപ്പും ഒന്ന് പൊട്ടിക്കുക. അപ്പൊ നമുക്ക് മീനിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒന്നാമത്തേലും ഒരെണ്ണം ചെയ്ത് കഴിച്ചിട്ട് നമ്മ വേറെ പിന്നെ ചീന് ഇത് കൂട്ടി വെച്ചിട്ട് പിന്നെ അച്ചാറുണ്ടാക്കാൻ പോകും. അച്ചാറുണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ബീഫ് അത് നോക്കാൻ പോകും. അങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്കൊരു ശരിക്കും ഒരു ഐഡിയ കിട്ടില്ല. അപ്പൊ ഏത് കറിയാണ് അമ്മ ചെയ്തത് മനസ്സിലായില്ല എന്ന് വിചാരിച്ചാ അതൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോളോ കേട്ടാ. അപ്പൊ അത് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് കാണിച്ചു തരാം. അപ്പൊ മക്കൾക്ക് മനസ്സിലാവും. മുളക് പൊടി ഇടാം, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടാ. എന്നിട്ട് നന്നായി നമുക്കൊന്ന് തിരുമ്പി വയ്ക്കാം, പിടിക്കറ്റൊന്ന്. നമ്മളിത് വറുത്തെടുത്തതിന് ശേഷമാണ് നമ്മൾ കറി വയ്ക്കാൻ പോകുന്നത്. അപ്പൊ ഇതെന്ത് ഇത്തിരി കുറഞ്ഞാലും ഇത്തിരി കൂടിയാലും നമുക്കൊരു ടെൻഷനും വേണ്ട. ഇപ്പൊ ചെയ്യുന്നതിൽ അടുത്ത സ്റ്റെപ്പ് വരുമ്പോൾ നമുക്കത് ശരിയാക്കി എടുക്കാം കേട്ടാ. നമ്മുടെ മുളക് നന്നായിട്ട് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വറക്കാം കേട്ടാ. അപ്പൊ നമ്മുടെ ചോപ്പർ കൂട്ടറിൽ നമുക്കത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില. വേപ്പില ആവശ്യത്തിന് എടുക്കാൻ മതി. ഇത് നമ്മുടെ ശുദ്ധമായ നമ്മുടെ പറമ്പിലത്തെ വേപ്പിൻ്റെ ഇല പൊട്ടിച്ചു കൊണ്ടുവന്നതാണ് കേട്ടാ. ചോപ്പർ മതി ഉപയോഗിക്കാറില്ല, ഉപയോഗിച്ച് വലിയ ശീലല്ല കേട്ടാള ഞാൻ. ഇങ്ങനെ കുലുക്കിയാ മതി എന്നാട്ടാ പറഞ്ഞു വെക്കണ്. ശരിയായിട്ടാ അതിങ്ങനെ കുലുക്കാം. അപ്പൊ ചിലര് പറഞ്ഞു ഫിറ്റ് ആയിട്ടിരിക്കാതെ. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ കിടക്കുക കുലുക്കാം, ഇത് വെണ്ണടിക്കുക. നോക്കട്ടെ കേട്ടാ. ആ ഇത്ര മതി. ശരിയായിട്ട് നന്നായി പൊടിഞ്ഞിട്ട് ഈ ഒരു ദിവസം അമ്മയ്ക്കൊരു അബ്ദം പറ്റി. ഇതിങ്ങനെ എൻ്റെ ഉള്ളിൽ നിന്ന് ഊരാ കിട്ടും എന്ന് എനിക്കറിയില്ല. മിക്സി പോലെയാന്ന് വിചാരിച്ചിട്ടേ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വടിച്ചു. പക്ഷെ എൻ്റെ കൈയ്യതും കൊണ്ട് മുറിഞ്ഞേന്. ആദ്യം മോളുവിൻ്റെ വീട്ടിൽ വെച്ചിട്ട് അപ്പോഴേക്കും ആൾ ഓടി വെച്ച് പറഞ്ഞു അതങ്ങനെയല്ല അമ്മ, അത് ഊരാൻ കിട്ടും അതിൻ്റെ ഉള്ളിൽ നിന്ന്. ബ്ലേഡ് അത് ഭയങ്കര മുറിച്ചിരുന്നു. അത് പിന്നെ അത് പേടി, അത് കാണുമ്പോ തന്നെ അത്രയ്ക്കായ മതി. അച്ചാറിട നമുക്ക്. അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടാ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പക്ഷെ നമ്മുടെ ഒരു തുണ്ട് മറ്റേ എള്ളെണ്ണ ഇല്ലേ നല്ലെണ്ണ, അതുണ്ടെങ്കിൽ ഒരു രണ്ട് സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ്. അപ്പൊ നമുക്ക് അരിക്ക് നമ്മള് പൊടിച്ചു വെച്ച ഈ ഇഞ്ചി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല, വെളുത്തുള്ളി അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് വടിച്ചൊന്നിടില്ല, അടുത്തേക്ക് എടുക്കാമല്ലോ, ഇതിൽ തന്നെ എടുക്കാം. അപ്പൊ നമ്മുടെ ഒരുവിധം ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത്ര മൂത്താ മതി കേട്ടാ, ഒരുവിധം മൂത്തുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. സാധാ മുളക് പൊടി കേട്ടാ, അത് ഞാനൊരു മൂന്ന് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു അല്പം റെഡ് ചില്ലിയാണിത്, അതിട്ട് കൊടുക്കാം. അതിൻ്റെ അളവൊന്നും പറയില്ല കേട്ടോ, ഒരു ഉദ്ദേശമാണ് ഞാൻ ഇടുന്നത്. അല്ലാതെ അച്ചാറ് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അച്ചാറ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാം കൂട്ടി നന്നായി മിക്സ് ചെയ്യുക. നന്നായി മൂക്കണം കേട്ടോ. ഈ മുളക് നല്ലൊരു മണം വരും, നല്ലൊരു മണമായിരിക്കും വരിക. അത് വരുന്നവരെ നമുക്ക് ഇളക്കി കൊണ്ടിരിക്കണം. കുറച്ച് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് എൽ ജി കായാണ്, അപ്പോൾ അധികം ഇട്ട് കൊടുക്കണ്ട, കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ അച്ചാർ പൊടിയിൽ നമുക്ക് ഇതിലുണ്ടല്ലോ, അപ്പോൾ നമ്മൾ കുറച്ചിട്ട് കൊടുത്തു. ഉലുവ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉലുവേനെ കുത്തി ഇഷ്ടമുള്ളവരാണെങ്കിൽ അതും ഒരു ലേശം ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതന്നെ മതി. അപ്പോൾ ഒരു വിധം തന്നെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിലത്തെ കഴിഞ്ഞു, അപ്പോൾ കുറച്ചും കൂടെ വിനാഗിരി വേണം. അപ്പോൾ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തു. ഒപ്പം തന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ മുളക് വേവാൻ ആവശ്യമായ വെള്ളം വേണം. ഇതൊന്ന് വെന്തിട്ട് വേണം ഒരു കുറുതായി വരാനായിട്ട്. അപ്പോൾ ഞാനൊരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി കിടന്നൊന്ന് തിളക്കട്ടെ കേട്ടോ. ഉപ്പ് ഇട്ട് കൊടുക്കണം, ഉപ്പ് മറക്കാൻ പാടില്ല. ഉപ്പ് നമ്മൾ മാങ്ങയിലൊന്നും ഉപ്പിട്ടിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക്
ഉപ്പ് അതിനനുസരിച്ച് തന്നെ ഇട്ട് കൊടുക്കണം. ഞാൻ ഇത്ര ഉപ്പിട്ടിട്ടുണ്ട്, രണ്ടു വാരൽ ഉപ്പിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി അച്ചാറിന്റെ ഗ്രേവി നന്നായി കുറുതായി വന്നിട്ടുണ്ട് കേട്ടാ. ആ ഇഞ്ചിയും ആ വെളുത്തുള്ളിയും പിന്നെ വേപ്പിൻ്റെ ഇലയും പച്ചമുളകും ഒക്കെ ഒന്ന് കിടന്ന് അങ്ങോട്ട് വേവട്ട അതിൽ കിടന്നിട്ട്. അപ്പൊ നല്ലൊരു ആ ഉള്ളിയൊക്കെ ഇത്തിരി പൊടി അരച്ചല്ലിങ്ങനെ കുറവല്ല, നമ്മൾ പൊടിച്ചല്ല എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് അതിങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് കിടക്കുന്നത്. നല്ലതാട്ടാ, അതിങ്ങനെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായി. അപ്പൊ നമുക്ക് നമ്മുടെ മാങ്ങേനയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടാ. ചേനയൊക്കെ ഇനി കായ നുറുക്കണ്ടേ? ചേന നുറുക്കലൊക്കെ നടത്തിണ്ടിട്ട് ആൾ അവിടെ ആളുടേതായ പണിയുള്ള ആൾ അവിടെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ ഈ അച്ചാർ ഇടുന്നതിന്റെ ഇടയിൽ കൂടെ അത് അങ്ങോട്ട് തിരിക്കാൻ മറന്നുപോയതാണ്. ചേന ആള് നുറുക്കി കഴിഞ്ഞു. ഇനി ഇതേ ആള് കായതേ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് കായ കണ്ട. ആള് അസൽ കുക്കിംഗ് കാര്യാണ് കേട്ടോ, നന്നായി കുക്ക് ചെയ്യും. എന്നെക്കാട്ടിലൊക്കെ സൂപ്പറായിട്ട് കുക്ക് ചെയ്യണ ആളാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ ഷൂട്ടിങ് ചെയ്യേണ്ട കാരണമാണ്, അല്ലെങ്കിൽ ആള് കുക്ക് ചെയ്ത് തന്നെ ഷൂട്ടിങ് ചെയ്യേണ്ട കാരണം എനിക്ക് ഈ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കേണ്ട ഒരു കാരണം കൊണ്ട് മാത്രമാണ് ആള് ഒഴിഞ്ഞ് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ മാത്രമായിട്ട് നിൽക്കുന്നത്. അപ്പം ഇനി അടുത്തത് കായ നുറുക്കാൻ പോവാൾ. ഇത്ര മതി നമുക്ക്. ഇനിയിപ്പോൾ തിരിച്ച് ആറ് നാളേക്ക് ഒന്നും കൂടെ അത് ഇത്തിരി കൂടി കട്ടിയാവും. അപ്പോൾ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ തൊട്ടൊന്ന് കൂട്ടാനായിട്ട് തിരിച്ചാറല്ല നല്ലത്. അപ്പം അമ്മ തീ ഓഫ് ചെയ്യാൻ പോവാ കേട്ടാ. തീ ഓഫാക്കി അപ്പം അച്ചാറിൻ്റെ പണി അങ്ങനെ നമ്മുടെ കഴിഞ്ഞു കേട്ടാ. നല്ല ഒരു വട്ടയെ ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അച്ചാറിനെ ഇതിലേക്ക് പകർത്തി വയ്ക്കാം കേട്ടാ. വയ്ക്കാം. ഇതേ ഇത്രയും അധികം ഉണ്ടാക്കിയതാ അമ്മ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ചിത്തുമോളായാലും മറ്റേ വെക്സ്കോവിച്ചിത്രയില്ലേ അതിന് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ ഈ അച്ചാറുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പ്രവി അതിൻ്റെ ഹസ്ബൻഡുണ്ട് പ്രവിക്കുട്ടൻ്റെ അതിനും അതെ അമ്മ ഈ അച്ചാറ് കുറച്ച് ബാക്കി നീ തന്നു കിട്ടോട്ടെ അമ്മ ഇന്ന് പറയും അവർ. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ബാക്കി നീ ഒക്കെ കൊടുക്കാമല്ലോ. അത് കാരണം അമ്മത്തിന് അധികം ഉണ്ടാക്കിയതാണ്. ഇതിപ്പോൾ ചുരുങ്ങിയതൊരു 1200 ആൾക്ക് വിളമ്പാനുള്ള അച്ചാറുണ്ട് കേട്ടാ. നമുക്കാകെ അത്ര ആൾക്കാരൊന്നും വരുന്നൊന്നുമില്ല. അപ്പോൾ ബാക്കി കൊണ്ടുപോട്ടെ. അടുത്തത് നമ്മൾ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളിയിൽ ഇനി നമ്മൾ മീൻ വറക്കാനിടാനാണ് കേട്ടോ പോണത്. അപ്പോൾ ഉരുളിയിലത്തെ വെള്ളമൊക്കെ വറ്റി. അപ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ പാകം ചെയ്യാം നമുക്ക്. ഓയിൽ വറുത്തെടുത്തിട്ടേ വറക്കാൻ എപ്പോഴും പൊടിയാണ്ടിരിക്കാനൊക്കെ ഓയിലാണ് നല്ലത്. അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് ഇട്ടുള്ളൂ കഷ്ണങ്ങൾ മുറിച്ച് ഞാൻ കുറച്ച് കൊടുക്കും. ഇന്ന് വീട്ടിലേക്ക് പോകണം എനിക്ക് കളിച്ച് വയ്ക്കേണ്ട നേരം നാളെ ഒരേ ഇത്തിരി കൂടി ഒഴിക്കുകയില്ല. അപ്പം നമ്മുടെ മീൻ ഒരുവിധം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമുക്കത് എടുത്തു തുടങ്ങാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ കൊടപ്പുളിയാണ്. അപ്പം അത് നമുക്ക് നന്നായി തിളപ്പിച്ചെടുക്കാം. കുറച്ച് വാള മറ്റേ പുളിയിലേ നീളത്തിലുള്ള പുളി അതും കൂടി ചേർക്കുന്നുണ്ടേ മീനിലേക്കാണ്. അപ്പം ഇത് അകത്ത് കൊണ്ടുപോയി ഞാൻ തിളപ്പിച്ചിട്ട് വരില്ല കേട്ടാ. അപ്പം നമ്മളിനി അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനിലേക്ക് ആവശ്യമായ സാധനങ്ങൾ അരക്കാം കേട്ടോ. ചോപ്പറിലിട്ട് നമുക്ക് അരക്കാം. ഇത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത്തിരി ഇരുട്ടായി തുടങ്ങി. അപ്പോൾ പിന്നെ മീൻ വറുക്കണതിൻ്റെ സൗണ്ട് ഒരു ലേശം കേൾക്കുന്നുണ്ട് കേട്ടാ. പിന്നെ വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ഇഞ്ചി നാടൻ മുളകും ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ. പിന്നെ കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് നമുക്ക് വേപ്പൽ എടുക്കാം കേട്ടോ. ഇതാണ് ഇതിലേക്ക് അരച്ച് ചോപ്പറിലിട്ട് ചോപ്പറിൽ അല്ലെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ ഇതൊന്നുമില്ലാത്തൊരു കമ്മി വെച്ച് വേണമെങ്കിലും ചെയ്യാം. അത് കുഴപ്പമില്ലാത്ത കാര്യമാണ്. പിന്നെ ഇപ്പം ഈ ചോപ്പറുണ്ടോ മിക്സിൻ്റോ അതുണ്ടോ ഇതുണ്ടോ എന്നുള്ള ഇല്ലെങ്കിലോ എന്നുള്ള ചോദ്യങ്ങളൊന്നും ആവശ്യമില്ലല്ലോ. മിക്സിയൊക്കെ ഉണ്ടാവാണ്ടിരിക്കില്ലല്ലോ എല്ലാ വീട്ടിലും ഉണ്ടാവും. ചോപ്പറാണ് പിന്നെയും ഇല്ലാണ്ടിരിക്കുന്ന ഒരു സാധനം. അമ്മയ്ക്കത് ഇപ്പം മേടിച്ചിട്ടുള്ളൂ കേട്ടോ. അത് ഇനി ഞാൻ നന്നായി ഇത്തിരി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടാ. മാങ്ങ പൊടിച്ച പോലെയല്ല അത്. ഇത്തിരി കൂടി ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്.
ini aku beli tuli ini nada malu udah air kita ini kocok tak kali pada itu tiri oh ini deh baki ini pasalnya nanti lagi nanti si ambon udah ini ya macet nih lihat ta apa ini kocok beli cendol cuma cale poyo pada pun dah utah cale po pada ini cale po ada nene nama lu ke inji pasca malu gue pindela Bepinda lilia, bepinda lilia nyana rekia marno woi nyimpe kado muru weno rei turuka. Tiri podi cirene nyana do muru wena itingene di tegala indi wedi lia namuke, adang reng namuke kai cibu madu, karna rea nengi cewo perle to tiri podi cirene turuka. Apa ida langgu di namuke irki turuka ta? Korsi wai bai ida adil to dokka ngene bitte mila dauta. Beli cene kama nai bai nanti kita rea neta de. Pada rekor cek lagi yang baru lo, anggini anu bayar itu nih, tapi koreng ini aku cek anggini aku utam itu nuri kagak ada. Anggul sambar aku bikin ini, aku ini tuh. Aku lihat noise itu orang datang tuh pada kawan aku. Ini dia kutu pohon apa yang anggini aku kondiri kaya, anggini mau riuh nu menda, aku itu kutu pohon apa yang anggini aku kondiri kaya. Ta, wepin dia lama kudu kiri tuh gini, ini pun wepin dia lapor dikiam boleh leh, jadi perlu kaji. Apa? Yan, etang itu kali ni tu last cerita itu nama kita korup punya. Untuk pergi cerita dah, nuri jadi cerita. Pergi benda nama kita, ah iwan itu cende. Apa nama kita ini? Nama kita nama ayah iwan itu cende. Apa nama kita ini? Baki la ingredients itu turut kata. Ada nama yang kita red chilli. Dan, saya kan aku nombor ini lihat angin. Ru udah sengat dua cengar itu turunka. Lalu itu kau yang nado. Alpam Kashmiri chili jat turunka. Ta, pina malai podi. Malai podi ini parnya pola tanah tiada di kemana. Karena dah cah kati nama mungkin dah kena tu malai podi lah. Padahal kita nama kena elok turunka. Baki nama kita manja podi tetelia manja podi turunka. Alpam kuri malah boleh cari tu kurang kata. Rokka kuring deh elakki kurangka. Ini dah nalaru kalau rayu bandar pun dekanda. Apa nama kita mana cuma cuci cuci cincin deh alik boleh curangka. Aar kilomi ini deh tadu. Aar kilomi ini anu. Kali dah, baru pasca malam pohon apa yang kita lakukan kita. Apa nama kita gravy? Nalla, baru kayu, pagu, itu yang terendah. Apa nama kita ini? Nama kita kodok puli ini curi. Kalau picu aja kodok puli yang itu, itu kasih nama itu aja kodok pun dulu. Enggilu nama kita curi. Itu nama kita sahaja. Nah, ini yang kita bawaan puli ini beri. Ah, adaan itu, adanya perinye, terimbi perinye, air cuci aja adaan, apa aduh nama kita ikhui curukah, ta? Upu turut kelilah nama lalu, upu turukah, ta? Mewar telup pende, aduh unda ane serat dicetu ane turukan, gravy kya, awisshma ayu panenya turut terlalu, main lup pende lalu, ni pun oki itu nama ni ya, itu. Apa nama kita gravy, nama ikut ikut dah talacu, kacchen airai talacu orang ini, ini kacche. Gravy tiri usai itu aja neta, karena dah tu jadi cale. Ini ni tu ada mau wartaminan lo, kami ini kurang cewel lom beri cedukum. Apa buying kereta tikun sah, apa tiri orang cahar nama kita aja lo. Di kastan itu korang kumpul tiri cahar boleh, cahar boleh tanah. Apa hari level ni kita niye, nama le kurang ce gravy dah tikun kati, tiri usai itu lapat tanah. Nama kami ini ada kita turunkan dah dengan neta. Apa ni kita mada, ini nama le terkima di, apa nama kita ini ini turunkan. Ini minun, nama ini untuk kita talak kita. Ita, ini tempat dia kini, naalak kian lalu, nama kita talak itu usan pada cahidu ni kini tu. Jatri aita, apo naalak kian berikum, ingat tempat ini kerja lebikum, bay pohon talak itu usan mecikin nade, talak ini mecikin nade an lada ana. Karena dah ni cini ini puli, ini dok kedir kiri dikian dah dende. Apo, aduh, naalak taste ni dawa, ippa isa meter itu kai kini ini katlum taste naalak kian dawa ini. Apo, nama ini bay pelar tour titli aita. Dah pelan, kita chop perlu. Jangan ceria, kita cuci terendah. Alat turunkan.
അങ്ങനെ നമ്മുടെ മീൻകടി കറിയുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പൊ മീൻകറിയുടെ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാ കേട്ടാ. കാണുമ്പോ എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ? അപ്പോ ഇനി നമ്മള് അടുത്തതായിട്ട് മോര് കൂട്ടാനാണ് വെക്കാൻ പോണത്. മോര് കൂട്ടാൻ വെക്കാൻ നമ്മളൊരു വട്ടയ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സാധനങ്ങളൊക്കെ നമുക്ക് അമ്മൂട്ടിയമ്മ ശരിയാക്കി തന്നിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇതായിരിക്കും ഇട്ട് കൊടുക്കാം. ഈ വട്ടയിലങ്ങടേ ശരിയാവില്ല, ഈ വട്ട പോരാ. അപ്പൊ നമ്മള് അത് ആക്കി. അപ്പൊ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, നല്ല മഞ്ഞ കളറിലിരുന്നോട്ടെ, അപ്പൊ ഇത്തിരി മഞ്ഞൾപ്പൊടി നന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ചേനയും കായും ഇട്ടിട്ട് മോര് കൂട്ടാൻ വെച്ച പെട്ടയട്ടാ. പിന്നെ നമ്മുടെ വേപ്പില കുറച്ചിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ആവശ്യം പോലെ നമുക്ക് പച്ചമുളക് ഇടണം. അത് ഞാൻ അരിഞ്ഞിട്ടില്ല, അപ്പൊ അത് അരിഞ്ഞിട്ടിടാം കേട്ടാ. അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ, അത് വേവാൻ ആവശ്യമായ മാത്രം വെള്ളം. അപ്പൊ നമുക്ക് തീ ഒന്ന് പതുക്കെ കത്തിച്ചു കൊടുക്കാം. നമ്മള് തേങ്ങ ചരുകി ഇനി അരച്ചെടുക്കണ്ടേ, അപ്പോഴേക്കും നമുക്ക് അത് വേവട്ടെ അവിടെ കിടന്നു. അപ്പൊ ഞാനിപ്പോ നാളികേരം ചിരകാൻ പോവാണ്. മോര് കൂട്ടാൻ തളച്ചു തുടങ്ങി. ഈ ഗ്യാസ് അടുപ്പ് ഭയങ്കര ഒരു സംഭവട്ടാ. നമ്മുടെ ചെറിയ ഗ്യാസുമ്പോ ചെയ്ത് ചെയ്തേ നമ്മളായ പോലെ അരച്ചൊക്കെ വരുമ്പോഴേക്കാ അത് വെന്ത് വരുള്ളു. പക്ഷെ ഇവൻ അങ്ങനെയല്ല, ഇവൻ അടിപൊളിയാ, പടപടാന്നാവും. അപ്പൊ എല്ലാവരും ഇതുപോലത്തെ ഒരു ഗ്യാസ് മേടിച്ചു വെച്ചോ കേട്ടാ. എല്ലാ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചടപടാന്ന് പണി കഴിയും. അപ്പോ ഞാൻ നാളികേരം ചേർക്കട്ടെ. അപ്പൊ നമ്മളൊരു ഇതേപോലെ നാല് ഒരു മൂന്ന് മുറി മതിയാവും. മൂന്ന് മുറി ചിരകി നോക്കട്ടെ എന്താ അളവും തോരണ്ടാവുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചിരകാം. നമ്മുടെ അച്ഛൻ വന്നിട്ടാ. അതേ, ഹായ് പറഞ്ഞേട്ടാ. അത് നാളികേരം ഇങ്ങനെ കൊത്തി 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 ആക്കാനായിട്ട് ബീഫില് നാളികേരം കൊത്തിയിട്ട് വെച്ച നല്ലതാണ്. അപ്പോ അത് നമുക്ക് നല്ലതാണല്ല, നല്ലതാണ്. എനിക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ, അതാണ് അങ്ങനെ പറഞ്ഞത്. ആ നാളികേരം കടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ ചിലവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ അങ്ങനെ വെക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് അച്ഛനിരുന്ന് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞെടുക്കുക. അപ്പോ നിങ്ങൾ അല്ലെങ്കിൽ പറയില്ലേ അച്ഛനെ കണ്ടില്ലല്ലോ അമ്മേ എന്ന് പറയേ, അത് കാരണം കേട്ടാ. അപ്പൊ നമ്മുടെ കായും ചേനയും നന്നായി വെന്തു വന്നു. അപ്പൊ പക്ഷെ അമ്മ നാളികേരം അരച്ചെടുത്തിട്ടില്ല കേട്ടോ, ഒക്കെ അവിടെ ശരിയാക്കി വെച്ചിട്ടുള്ളൂ. പക്ഷെ നമ്മള് ഇതിൽ കുരുമുളക് പൊടി ഇട്ടിട്ട് ഇടാൻ മറന്നുപോയില്ലേ. അപ്പൊ നമുക്ക് അതിലൊരു രണ്ട് പാത്രം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒന്നും കൂടി ഒന്ന് ഇളക്കി അരപ്പ് ആക്കാൻ പോവാം. അരപ്പിന്റെ സാധനങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് പച്ചമുളകുണ്ട്, ജീരകമുണ്ട്, വെളുത്തുള്ളി ഉണ്ട്, ചുമന്നുള്ളിണ്ട്, പിന്നെ ആവശ്യത്തിന് വേപ്പലിയും ഇട്ടിട്ട് നമുക്ക് അരക്കാം. ഇതരക്കാം. പിന്നെ ദേ ഒരു ഒരു ഒന്നര മുറി നാളികേരം, ഒരു നാളികേരം, പിന്നെ ഒരു നാളികേരത്തിന്റെ പകുതി എടുത്തതാട്ടത്. ഇതും കൂടി അരച്ചിട്ട് നമുക്ക് ശരിയാക്കാം കേട്ടാ. അരച്ചിട്ട് വരട്ടെ കേട്ടാ. മിക്സ് എടുത്ത് വെച്ച് അരച്ചിട്ട് വരും. നാളികേരവും പച്ചമുളകും എല്ലാം കൂട്ടി അരച്ചതാട്ടത്. എനിക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി നല്ല കട്ടിയിൽ വന്നിട്ടുണ്ട് കേട്ടാ. കയ്യിലൊഴിക്കുമ്പോ ഇത്തിരി മുണി കട്ടി കുറവ് കേട്ടാ. ലൈറ്റത്തായ കാരണം കേട്ടാ മഞ്ഞ കളർ ഇത്തിരി കുറവ് തോന്നുന്നു. പിന്നെ തളയ്ക്കുമ്പോ മഞ്ഞ കളർ വരും. പിന്നെ നാളെ കാലത്താവുമ്പോ നല്ല മഞ്ഞ കളറാവും. കാളൻ കുറുക്ക സദ്യയിൽ കണ്ടിട്ടില്ല ആൾക്കാർ? ഈ കാളൻ ഇളക്കല് ഒരു ഭയങ്കര പണിയെടുക്കു. നന്നായി ഇളക്കി 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 എടുക്കും. ഈ കയ്യില് മക്കൾക്ക് ഓർമ്മയില്ല അമ്മ മീഷോ വാങ്ങിച്ച കയ്യിലാട്ടത്. നല്ല കട്ടി ഇളക്കാനൊക്കെ നല്ല സുഖ. ഇതിവിടെ തൈര് ഞാൻ മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാട്ടാ. അതിലാ വേപ്പന്റെ വേപ്പലയാട്ടാ അത് കെടുക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പൊട്ടിത്തെറി പൊട്ടിത്തെറി കൈമിലേക്ക് പൊട്ടിത്തെറിക്കണി. നല്ല പുളിയൊക്കെ ഇണ്ടാ, നല്ല പുളിയാ. നന്നായി കിടന്ന് തളച്ച് കുറച്ച് നേരം നന്നായി ഇങ്ങനെ ഇതാവട്ടെ. അപ്പോഴാണ് ഈ തളയുടെ ഒരൊറ്റ ഒരു കാരണങ്ങൾ കൊണ്ടാണ് മോര് കൂട്ടാൻ ഒരു മാസം വരെയൊക്കെ സദ്യയിൽ വെക്കുന്നവരിരിക്കും. അവരുടെ തീയെ കത്തിച്ച് ഇളക്ക് മാത്രം അത്രക്കും വേവുന്നുണ്ട് ആ സാധനം. അടുത്ത വെള്ളം മുഴുവൻ അവർ വറ്റിച്ചെടുക്കും. നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടാക്കാണ്ടോ ഫ്രിഡ്ജിലോ വെക്കാണ്ടിരുന്ന മൂന്നാമത്തെ ദിവസം അത് പൂക്കും.
അപ്പൊ നമ്മളൊരു ചീഞ്ചട്ടി വെച്ചു, നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ. കണ്ടോ, അപ്പൊ നമുക്ക് കുറച്ച് വേപ്പിൻ്റെ അരി ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ മുളക് ഇട്ട് കൊടുക്കാം, ഒരു നുള്ള് ചില്ലിയുടെ ചോപ്പ പൗഡർ ഇട്ട് കൊടുക്കാം, ഒരു അല്പം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എങ്ങനെയുണ്ട്, നല്ല ഭംഗിയിലിരിക്കുന്നില്ലേ? ഇപ്പോൾ നമ്മുടെ മോര് കൂട്ടാൻ്റെ പരിപാടിയും കഴിഞ്ഞു, അപ്പോൾ അതെടുത്ത് കൊണ്ടൊക്കെയാ നമുക്ക്. ഞാൻ അടുത്തത് വയ്ക്കാം കേട്ടോ, നമുക്ക് ബീഫ് ശരിയാക്കാം. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, ഇതിലത്തെ വെളിച്ചെണ്ണ ഈ കവറിൽ കുറച്ച് വെളിച്ചെണ്ണയില്ലേ, അത് അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പം നമ്മൾ ചെറുള്ളിയാണ് കുറച്ച് എരിഞ്ഞിട്ടുള്ളൂ കേട്ടോ, അത് മതിയിട്ടാ, അതുകൊണ്ടാണ്. അപ്പോൾ അതിട്ടു. അപ്പം ഇവിടെ ബീഫ് വേണ്ട, ബീഫിൽ നല്ലോണം വെള്ളം ഉള്ളത് കൊണ്ടും അത് ഊറ്റിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലത്തെ നെയ്യ് പോയി കഴിഞ്ഞാൽ ഇത്തിരി ടേസ്റ്റ് കുറയുന്ന കാരണം കൊണ്ടും, വെള്ളം ഇതിൽ തന്നെ ഒരുമിച്ച് കിടന്ന ഇങ്ങനെ കുഴഞ്ഞ് ഇതാവുന്നത് കൊണ്ടും ഞാൻ ഈ വെള്ളം ഊറ്റിയിട്ട് ആദ്യം തന്നെ വറ്റിച്ചതിന് ശേഷമാണ് ബീഫ് ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളി ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇടിച്ച് വെച്ചിട്ടുള്ള മുളക് പൊടിയാണ് അത് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മുരിഞ്ഞോട്ടെ കേട്ടാ. അപ്പം അത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഇഞ്ചി പച്ചമുളക് വേപ്പിൻ്റെ എല്ലാം കൂടി ചതച്ചെടുത്തതാണ്, അതരിക്ക് കൊടുത്തു. പിന്നെ നമ്മൾക്ക് എരിവിന് കുറവ് തോന്നുകയാണെങ്കിൽ നമ്മൾക്ക് കുരുമുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒപ്പം തന്നെ നമ്മുടെ കാശ്മീരി ചില്ലി കുറച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. കളറ് ഇല്ലാണ്ടിരിക്കാൻ പാടില്ലല്ലോ, നല്ല കളർ തന്നെ വേണം. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ ഇതിൽ ഒരു പ്രത്യേക സാധനം ചേർക്കാൻ പോകുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, തേങ്ങ കൊത്തി വെച്ചതാണ്, രണ്ട് തേങ്ങ എടുത്ത് കൊത്തി വെച്ചതാണിത്, നൈസാക്കി അച്ഛൻ അരിഞ്ഞു തന്നതാണ്, അത് നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. മസാല ഇടാൻ അമ്മ മറന്നതാണ്, അപ്പോൾ ഇപ്പോൾ ഇട്ടാലും കുഴപ്പമില്ല. അപ്പോൾ മസാല കുറച്ച് ചേർക്കാം കേട്ടോ, മുളക് ഇട്ടതിൻ്റെ പിന്നാലെ തന്നെ മസാലയും കൂടി ഇട്ടതിന് ശേഷം തേങ്ങ കൊത്തി ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ വിട്ടുപോയതാണ് എൻ്റെ മനസ്സിൽ നിന്ന്. പിന്നെ നമുക്ക് ആ ഗ്രേവി വെള്ളമല്ലേ, ആ ബീഫിലുണ്ടായിരുന്ന ഗ്രേവി ഞാൻ മാറ്റി വെച്ചത്, അത് കുറച്ചധികം വന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ചെയ്യേണ്ടി വന്നത് കേട്ടോ. അവിടെ കിടന്ന് വറക്കട്ടെ. കുറച്ച് വെള്ളം ഉള്ളതെന്ന് ചോദിച്ചാൽ നമുക്ക് ബീഫ് അടക്കം ഒഴിക്കായിരുന്നു, പക്ഷേ ഇതിൽ കിടന്നിട്ട് വെള്ളത്തിൽ കിടന്നതാവുമ്പോഴേ ബീഫിന് ഭയങ്കര കുറച്ചിൽ വരും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പം നമ്മുടെ അച്ഛൻ്റെ ചിക്കൻ്റെ കഴുകാനായിട്ട് അതിൽ ഇട്ടു. അപ്പോൾ വലിയ വട്ടയിലാണ് ഇട്ടിരിക്കുന്നത്, അപ്പോൾ അത് നമുക്ക് അടുപ്പിൻ്റെ അടക്കെടുത്ത് അല്ല പൈപ്പിൻ്റെ അടക്കെടുത്ത് വയ്ക്കാം, പൈപ്പിൻ്റെ അടക്കെടുത്ത് വയ്ക്കാം. അപ്പോൾ എല്ലാ എൻ്റെ മക്കളും ഒരു ദിവസം അമ്മയുടെ അടുത്തേക്ക് വരണം, അമ്മ ക്ഷണിച്ചാലൊക്കെ വരാൻ പറ്റുമല്ലേ, അമ്മയുടെ അടുത്തേക്കൊക്കെ എങ്ങനെയല്ലേ അവിടുത്തെ നിന്ന് നിങ്ങൾ വരിക, കാണുന്നവർ അമ്മേനെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ അല്ല. അപ്പോൾ അമ്മ ഒരു ദിവസം എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ വെച്ച് വിളമ്പി തരണമെന്നൊക്കെ അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്. അപ്പം അമ്മ അയ്യോ അമ്മ അത് കണ്ടപ്പോൾ കൊതിയായി, ഇത് കണ്ടപ്പോൾ കൊതിയായി, അടുപ്പ് കത്തണതിൻ്റെ ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടല്ലേ. മോളുടെ ഇപ്പം കുറ്റൂശിക്ക് ഇപ്പോൾ എല്ലാവരും കയറി പാർക്കലിനൊക്കെ വരാണെന്ന് വിചാരിച്ചാൽ തന്നെ എവിടുന്നെങ്കിലുമൊക്കെ എല്ലാവരും ക്ഷണം സ്വീകരിച്ചെത്താണെന്ന് വിചാരിച്ചാൽ തന്നെ അമ്മയൊന്നല്ല വയ്ക്കുക, അതൊക്കെ ഭാഗ്യം വലിയ വലിയ ആൾക്കാരെ കൊണ്ടുവിപ്പിക്കുള്ളൂ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആൾ പറയുക എന്താ അമ്മ അങ്ങനെ പറഞ്ഞതെന്ന് പറയൂ കേട്ടോ ചിലപ്പോൾ. അപ്പം നമ്മളിനി ചിക്കൻ ഒന്ന് തിരുമ്പി വെക്കണം ഇതിന് വേണ്ടിയിട്ടേ, മറ്റേ വറക്കണ്ടേ നമുക്ക് ചിക്കൻ അതിന് വേണ്ടിയിട്ട്. അപ്പം അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഇട്ട് കൊടുക്കാണ് കേട്ടോ. അതിലേക്ക് വേണ്ട സാധനം, അപ്പം നമുക്ക് ഒരു സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. അതിപ്പോൾ ഇത്തിരി കുറഞ്ഞാലും കൂടിയാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾക്കത് റോസ്റ്റ് ചെയ്യുമ്പോൾ ശരിയാക്കി എടുക്കാമല്ലോ. അപ്പോൾ ഒരു 4 സ്പൂണ് ചിക്കൻ്റെ അല്ല ചിക്കനല്ല റെഡ് ചില്ലി നമ്മുടെ സാദാ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിരുമ്പി കൂട്ടട്ടെ. അപ്പം ഇവിടെ ഇറച്ചി ഇവിടെ അത് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇറച്ചിയല്ല ഇറച്ചി ഇട്ടിട്ടില്ലല്ലോ, ഇറച്ചി ഇടാൻ പോകണല്ലോ. അപ്പോൾ ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ, ഇളക്കാനാണ് ഇനി പാട്. ഇനി ഇപ്പോൾ ഇവിടെ കിടന്ന് അങ്ങോട്ട് നന്നായി ഒന്നങ്ങോട്ട് മുരിഞ്ഞങ്ങനെ കറുത്ത് വരും.
ഇതില് ബാക്കിയുള്ള ചൈനീസിന്റേതായ സാധനങ്ങൾ അതായത് ഒണിയന്റെ പിന്നെ ലീഫ്സ് സെലറി മല്ലിയില അതൊക്കെ നമ്മൾ നാളെയാണ് ഉള്ളി അതൊക്കെ നാളെയാണ് അതിന്റെ മുകളിൽ ഇടുള്ളൂ കേട്ടോ അമ്മ അതപ്പ ആ സമയത്ത് കാണിച്ചു തരാം കേട്ടോ അല്ലെങ്കിൽ ഇന്നിട്ടാലേ അതിന്റെ മണം നാളേക്ക് അങ്ങോട്ട് ഒന്ന് അത്രയ്ക്ക് അങ്ങോട്ട് ഉണ്ടാവില്ല അപ്പൊ നമ്മുടെ ബീഫ് ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒരു ഉള്ളി കുറച്ച് വെച്ചു കേട്ടോ മൂന്നാമത്തെ ഉള്ളി കേട്ടോ വെക്കുന്നേ അപ്പൊ ഉള്ളി വെച്ചു അമ്മ അത് ഇനി ഇനി നന്നായി ചൂടായി അപ്പൊ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോ ചിക്കൻ ഇടുന്നതൊക്കെ കാണിച്ചു തന്നില്ലേ മുരിക്കാൻ ഇടുന്നതൊക്കെ കാണിച്ചു തന്നില്ലേ അപ്പോ ഇത്രയൊക്കെയാണ് ഇന്നുള്ളൂ ഇനി ചിക്കനെ വറുത്ത് കഴിഞ്ഞിട്ട് കോരി എടുത്ത് വെച്ച് ഇനി കുറേ പണിയുണ്ട് ഇവിടെ ആകാലം കൊല്ലായിട്ട് കൊടുക്കാം അപ്പൊ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരുപാട് നേരം വൈകും അപ്പോ അടുത്തത് ഈ ചിക്കൻ നാളെയാണ് റോസ്റ്റ് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നത് അപ്പോൾ അത് നാളെ കാണിച്ചു തരാം കേട്ടോ നാളെ കാലത്ത് തുടങ്ങിയ ചിക്കൻ വെക്കലും സാമ്പാർ വെക്കലും പായസം വെക്കലും ചോറ് വെക്കലും ഒക്കെ ആകുമ്പോഴേക്കും ഒരു കുറച്ച് നേരത്തെ പണിയുണ്ട് എപ്പോഴും അപ്പോൾ അതൊക്കെ കൂടി കാണിച്ചു തരാം അപ്പോൾ നാളെ അത് വേറൊരു വ്ളോഗായിട്ട് കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബോറടിക്കും നീണ്ട് നീണ്ട് പോയിട്ട് എത്ര സമയം കുറേ സമയമൊക്കെ കാണാൻ ഇഷ്ടമുണ്ടാവില്ലല്ലോ എന്നിട്ട് തന്നെ അത് ചിലപ്പോൾ അരമണിക്കൂറിൽ മേലെയൊക്കെ ഓരോ വ്ളോഗുകൾ വരുന്നുണ്ട് ചിലതൊക്കെ മുക്കാൽ മണിക്കൂറൊക്കെ വരുന്നുണ്ട് അപ്പൊ അതിങ്ങനെ പണിയെടുത്തോണ്ട് പോകുമ്പോ ചിലപ്പോ ഞാനത് അറിയില്ല അങ്ങനെ അവിടെ പോകുന്നത് ലാസ്റ്റ് ആവും ഔട്ട്ഡ്രോ പറയുന്നത് അപ്പൊ അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ വരുന്നത് കേട്ടാ അപ്പൊ ഇതിന്ന് ഇത്ര എന്തായാലും ഇത് ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ് അപ്പോ വെളിച്ചത്തിന്റെ നല്ലൊരു കുറവ് കാണൂട്ടോ അതില് സൗണ്ട് എങ്ങനെയാണെന്നും അറിയില്ലേ വീഡിയോ വരുമ്പോഴേ അതറിയുള്ളൂ ഞാൻ പരമാവധി ഒരുവിധം സൗണ്ടിലാണ് സംസാരിക്കുന്നത് അപ്പൊ എല്ലാവരും അയിലക്കത്തുള്ളവരൊക്കെ കിടന്നു അപ്പൊ ഞാനും അച്ഛനാണ് ഇവിടെ നിന്നിട്ട് ചെയ്യുന്നത് അപ്പൊ അച്ഛനവിടെ കുളിക്കാനുള്ള വെള്ളം ചൂടാക്കാം അച്ഛന് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി അമ്മ വരുന്നത് വരേക്കും ടാറ്റാ ബൈ ബൈ.